ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ വശങ്ങളുടെയും വികരണങ്ങളുടെയും നീളം കണക്കാക്കുക നമുക്കിവിടെ ഒരു ചതുർഭുജം തന്നിട്ടുണ്ട് ചതുർഭുജത്തിന്റെ നാല് ശീർഷങ്ങളുടെയും സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട് ഒരു സൂചക സംഖ്യ നോക്കൂ ഇത് പൂജ്യം പൂജ്യം ആണ് അതായത് മൂലബിന്ദു അഥവാ ആധാര ബിന്ദു ആണ് പിന്നെ ഒരു സൂചക സംഖ്യ തന്നിരിക്കുന്നത് മൈനസ് മൂന്ന് ഒന്ന് ആണ് മൈനസ് മൂന്ന് ഒന്ന് അടുത്തൊരു സൂചക സംഖ്യ ഇവിടെ കൊടുത്തിരിക്കുന്നത് മൈനസ് മൂന്ന് രണ്ട് മൈനസ് രണ്ടാണ് മൈനസ് മൂന്ന് മൈനസ് രണ്ടാണ് അടുത്ത സംഖ്യ ഇനി നാലാമത്തെ സൂചക സംഖ്യ വന്നിരിക്കുന്നത് ഒന്ന് മൈനസ് രണ്ടാണ് ഒന്ന് മൈനസ് രണ്ട് നാല് സൂചക സംഖ്യകളുണ്ട് ഇവിടെ നമുക്ക് ഓരോ വശങ്ങളുടെയും നീളം കണ്ടുപിടിക്കണം വികരണവും കണ്ടുപിടിക്കണം നമുക്ക് ഈ സൂചക സംഖ്യ പൂജ്യം പൂജ്യം എന്നുള്ളതിന് നമുക്ക് എ എന്ന് വിളിക്കാം ആധാര ബിന്ദു ആണല്ലോ പിന്നെ ഇതിനെ ബി എന്ന് വിളിക്കാം അപ്പോൾ ഈ സൂചക സൂചകസംഖ്യയെ സി എന്ന് വിളിക്കാം ഈ നാലാമത്തെ ശേഷത്തെ ഡി എന്നും വിളിക്കാം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ എളുപ്പം എപ്പോഴും ആധാര ബിന്ദുവിൽ നിന്നുള്ള അകലം കണ്ടുപിടിക്കാൻ എളുപ്പം ആധാര ബിന്ദുവിൽ നിന്ന് അകലം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് എ ബി ഇപ്പം എ ബിയുടെ നീളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് ഓഫ് എന്താ സംഭവമാക്കി ഉപയോഗിക്കുക ആധാര ബിന്ദുവിൽ നിന്നുള്ള അകലം കണ്ടുപിടിക്കാൻ എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്താൽ മതി പെട്ടെന്ന് കിട്ടും റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അതായത് ഇതിൽ നിന്ന് ഇതിലേക്കുള്ള അകലം കണ്ടുപിടിക്കുക എളുപ്പമാണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ സൂചക സംഖ്യ മൈനസ് മൂന്നിൻ്റെ വർഗ്ഗം മൈനസ് മൂന്നിൻ്റെ വർഗ്ഗം അതൊന്നും എഴുതേണ്ട ആവശ്യമല്ല ഒമ്പതെൻ്റെ എഴുതിയാൽ മതി പിന്നെ ഒന്നിൻ്റെ വർഗം അപ്പോൾ ഒന്നിൻ്റെ വർഗ്ഗം മൈനസ് മൂന്നിൻ്റെ വർഗം എന്ന് പറയുമ്പോൾ ഒമ്പതാണ് പോസിറ്റീവ് ഒമ്പത് നെഗറ്റീവ് ഒമ്പത് എഴുതരുത് പോസിറ്റീവ് ഒമ്പത് ഒമ്പത് പ്ലസ് ഒന്ന് സമം റൂട്ട് പത്ത് എന്ന് എഴുതാം റൂട്ട് പത്ത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി റൂട്ട് പത്ത് ഇപ്പോൾ നമുക്ക് എ ബി എന്നുള്ള വീളം കിട്ടി ഇനി നമുക്ക് എളുപ്പം ഏതാണ് എ ഡി എന്നുള്ള നീളം എളുപ്പമാണ് കാരണം സൂചകസംഖ്യ ആധാര ബിന്ദുവിൽ നിന്ന് ഉള്ളതാണ് അതും ഇതേ സമൂഹമാക്കിയാണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അപ്പോൾ ഇവിടെ എന്താ സൂചകസംഖ്യ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ ഒന്ന് സ്ക്വയർ ആണ് ഒന്ന് സ്ക്വയർ പ്ലസ് ഇവിടെ എന്താണ് മൈനസ് രണ്ടിൻ്റെ വർഗം മൈനസ് രണ്ടിൻ്റെ വർഗം പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ ഒന്ന് എഴുതാതെ നാല രണ്ട് എഴുതിയാൽ മതി ഒന്ന് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒന്നാണ് മൈനസ് രണ്ടിൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ നാലാണ് അപ്പോൾ ഒന്ന് പ്ലസ് നാല് എന്ന് പറയുമ്പോൾ എന്ത് വരും റൂട്ട് അഞ്ച് വരും റൂട്ട് അഞ്ചും അതേപോലെ എഴുതിയാൽ മതി ഇപ്പോൾ ഈ അകലവും കിട്ടി ഇനി നമുക്ക് ഇവിടുന്ന് ഈ വികരണം കണ്ടുപിടിക്കുകയുള്ളു അപ്പം അതും സൂചകസംഖ്യ ആധാര ബിന്ദുവിൽ നിന്നാണ് സൂചകസംഖ്യ വിട്ടു നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വികരണം എഴുതാം എ സി വശ എഴുതാൻ പോണേൽ എ ആണ് അത് പെട്ടെന്ന് ചെയ്യാനാവുന്നതുകൊണ്ടാണ് ഈ സമവാക്യം തന്നെ റൂട്ട് ഓഫ് എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇവിടെ എന്താ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് മൂന്നിൻ്റെ വർഗം പ്ലസ് വൈ എന്താണ് മൈനസ് രണ്ടിൻ്റെ വർഗം സമം റൂട്ട് മൈനസ് മൂന്നിൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ ഒമ്പതാണ് പോസിറ്റീവാണ് മൈനസ് രണ്ടിൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ നാലാണ് ഒമ്പത് പ്ലസ് നാല് എന്ന് പറയുമ്പോൾ എന്ത് വരും റൂട്ട് പതിമൂന്ന് വരും അപ്പോൾ അതും കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇപ്പോൾ ഈ വികരണം കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ നീളാണ് ഈ നീളം കണ്ടുപിടിക്കാൻ നമുക്ക് ശരിക്ക് സമവാക്യം സമവാക്യമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ശരിക്കും ഇവിടെ കാരണം ഇത് മൈനസ് മൂന്നാണ് മൈനസ് മൂന്നാണ് അത് ലംബായിട്ട് കിടക്കുന്നത് അപ്പോൾ ഒന്നിൽ നിന്ന് ഈ മൈനസ് രണ്ടിലേക്ക് എത്ര യൂണിറ്റ് അകലുണ്ട് നോക്കിയാൽ മതി ഒന്നിൽ നിന്ന് ഈ മൈനസ് രണ്ടിലെ യൂണിറ്റിലേക്ക് അകലം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണല്ലോ ഒന്നിൽ നിന്ന് മൈനസ് രണ്ട് പറയുമ്പോൾ എങ്ങനെ നമ്മൾ ഒന്ന് എഴുതുക ഇത് ഇവിടെ പൂജ്യം ഇവിടെയാണ് ഒന്ന് ഇവിടെയാണ് മൈനസ് ഒന്ന് ഇവിടെയാണ് എന്ത് മൈനസ് രണ്ട് ഉള്ളത് അപ്പോൾ ഒരു യൂണിറ്റ് രണ്ട് യൂണിറ്റ് മൂന്ന് യൂണിറ്റ് മൊത്തം ഇത് തമ്മിലുള്ള അകലം എന്ന് പറയുമ്പോൾ മൂന്ന് യൂണിറ്റ് ആണ് അപ്പോൾ നമുക്ക് സമവാക്യം ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ബി സി എഴുതാം ബി സി സമം എന്ത് കിട്ടിയും മൂന്ന് യൂണിറ്റ് എഴുതി നേരെ മറിച്ച് നമുക്കിവിടെ സമവാക്യം ഉപയോഗിക്കാം ഏത് സമവാക്കിയ റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ സ്ക്വയർ എന്നുള്ള സമവാക്യം ഉപയോഗിക്കാം അത് ഉപയോഗിച്ചാലും നമുക്ക് എന്ത് കിട്ടും മൂന്ന് കിട്ടും പക്ഷേ എന്താ വ്യത്യാസം നമുക്കിത് അത്രയും സമയം ഇവിടെ വേസ്റ്റായിപ്പോയി ഇതൊക്കെ ചെയ്യുന്ന ക്രിയൊക്കെ വേസ്റ്റായിപ്പോയി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അത് കിട്ടാൻ എളുപ്പമുള്ള മാർഗം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ മാർഗത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് അടുത്തൊരു സംഖ്യ ഉണ്ടല്ലോ ഇവിടെ മൈനസ് മൂന്ന് മൈനസ് രണ്ടും ഒന്നും മൈനസ് രണ്ടും അപ്പോൾ ഇതും അത് പറഞ്ഞ പോലെ മൈനസ് മൂന്നും മൈനസ് രണ്ടും മൈനസ് ഒന്നും മൈനസ് രണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് കിടക്കണത് ഇത് മൈനസ് രണ്ടാണ് മൈനസ് രണ്ടും മൈനസ് രണ്ടും കിടക്കുമ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ലൈനാണ് മനസ്സിലാവും അപ്പോൾ മൈനസ് മൂന്നു ഒന്നിലേക്ക് എത്ര യൂണിറ്റ് ഉണ്ട് നോക്കിയാൽ മതി എക്സ് അക്ഷത്തിൽ മൈനസ് മൂന്നില് ഒന്നിലേക്ക് എത്ര യൂണിറ്റ് നമുക്കറിയാമല്ലോ മൈനസ് മൂന്ന് എവിടെ വരിക മൈനസ് മൂന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇത് മൈനസ് മൂന്ന് വരും മൈനസ് മൂന്ന് മൈനസ് രണ്ട് മൈനസ് ഒന്ന് ഇവിടെ എത്ര വരും ഒന്നും വരും അപ്പോൾ ഈ മൈനസ് മൂന്നിൽ നിന്ന് ഒന്നിലേക്കുള്ള അകലം നോക്കിയാൽ മതി വൈ ഇത് സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ട് നേരെ രേഖയായിട്ട് ഇങ്ങനെ കടക്കുകൊണ്ടാണ് എക്സക്ഷത്തിന് സമാന്തരമായിട്ട് കടക്കുക അതാണ് മൈനസ് രണ്ടും മൈനസ് രണ്ടും വന്നത് അപ്പോൾ ഇത് കണക്കാക്കാൻ നമുക്ക് മൈനസ് മൂന്നും ഒന്നിലേക്ക് നാല് യൂണിറ്റ് അകലല്ലേ അപ്പോൾ ഈ അകലോ നമുക്ക് പെട്ടെന്ന് കിട്ടും സി ഡി സമം എന്ത് കിട്ടും നാല് യൂണിറ്റ് എന്ന് പെട്ടെന്ന് എഴുതാം ഇനി നമ്മൾ എഴുതേണ്ടത് ഈ വികരണത്തിൻ്റെ നീളാണ് ഈ വികരണത്തിൻ്റെ നീളം ആ വികരണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മൈനസ് ഒന്ന് 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 മൈനസ് രണ്ട് ഈ രണ്ട് ബിന്ദുവും തമ്മിലുള്ള അകലാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം മൈനസ് മൂന്ന് ഒന്ന് ഒന്ന് മൈനസ് രണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം സമവാക്കി ഉപയോഗിക്കണം മൈനസ് മൂന്ന് ഒന്ന് ഒന്ന് മൈനസ് രണ്ട് ഇത് തമ്മിലുള്ള അകലാണ് ചെയ്യാൻ പോകുന്നത് മൈനസ് മൂന്ന് ഒന്നും ഇവിടെ ഒന്ന് മൈനസ് രണ്ടും അപ്പം അവിടെ നമ്മൾ സമൂഹമാക്കി ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് എന്താണ് റൂട്ട് ഓഫ് എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസത്തിൻ്റെ വർഗം പ്ലസ് വൈ സൂചക സംഖ്യകളുടെ വ്യത്യാസത്തിൻ്റെ വർഗം എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കണം അപ്പോൾ റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ സ്ക്വയർ നിങ്ങൾക്ക് ഇരുന്നത് കഴിക്കാം അല്ലെങ്കിൽ ഇരുന്ന് കഴിക്കാം ഏത് ചെയ്താലും സ്ക്വയർ ചെയ്യുന്നതുകൊണ്ട് എവിടെ നിന്ന് എവിടെ നിന്ന് കഴിക്കണമെന്നുള്ള പ്രശ്നം പക്ഷേ എക്സു എക്സു ആയിരിക്കണം കഴിക്കണത് അപ്പോൾ ഒന്ന് മൈനസ് മൈനസ് മൂന്ന് കഴിക്കുക അല്ലെങ്കിൽ മൈനസ് മൂന്ന് മൈനസ് ഒന്ന് ചെയ്യാം ഏത് വേണമെങ്കിൽ ചെയ്യാം ഏത് ചെയ്താലും തെറ്റില്ല അപ്പം ഞാൻ മൈനസ് മൂന്ന് മൈനസ് ഒന്നിൻ്റെ സ്ക്വയർ എഴുതി പ്ലസ് ഇവിടെ ഒന്ന് മൈനസ് മൈനസ് രണ്ട് ചെയ്യാം അല്ലെങ്കിൽ മൈനസ് രണ്ട് മൈനസ് ഒന്ന് ചെയ്യാം ഏതും ചെയ്യാം മൈനസ് രണ്ട് മൈനസ് ഒന്ന് എഴുതി സ്ക്വയർ സമം ഇത് നോക്കൂ മൈനസ് മൂന്ന് മൈനസ് ഒന്ന് പറഞ്ഞാൽ എത്രയാണ് മൈനസ് നാലാണ് മൈനസ് നാലിൻ്റെ വർഗം പ്ലസ് മൈനസ് രണ്ട് മൈനസ് ഒന്ന് പറഞ്ഞാൽ എത്രയാണ് മൈനസ് മൂന്നാണ് മൈനസ് മൂന്നിൻ്റെ വർഗ്ഗം സമം റൂട്ട് ഓഫ് മൈനസ് നാലിൻ്റെ വർഗം എത്രയാണ് പതിനാറാണ് മൂന്നിൻ്റെ വർഗം എത്രയാണ് ഒമ്പതാണ് പതിനാറ് ഒമ്പത് എത്രയാണ് ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് എത്രയാണ് അഞ്ച് യൂണിറ്റ് ആണ് നമുക്ക് ആ വികരണം എന്ന് കിട്ടും രണ്ട് ഒന്ന് മൂന്ന് നാല് മൈനസ് മൂന്ന് ആറ് എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ ഒരു മട്ട ത്രികോണം കിട്ടുമെന്ന് തെളിയിക്കുക അപ്പോൾ നമുക്ക് ഒരു ത്രികോണമാണ് ഇവിടെ പറയുന്നത് ഈ ത്രികോണം പറയുന്ന മൂന്ന് ബിന്ദുക്കൾ തന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ഒന്ന് ഒന്ന് മൂന്ന് നാല് അടുത്ത സൂചകസംഖ്യ മൈനസ് മൂന്ന് ആറാണ് മൈനസ് മൂന്ന് ആറ് അപ്പോൾ ഇത് എ ഇത് ബി ഇത് സി എന്ന് എഴുതി നമുക്ക് അപ്പം നമ്മൾ ഈ മൂന്ന് സൈഡും കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യം എ ബി കാണാൻ പോവാം എ ബി കണ്ടുപിടിക്കാം എ ബി സമം റൂട്ട് ഓഫ് നമ്മൾ സമവാക്യം നേരത്തെ പറഞ്ഞല്ലോ എക്സ് ടു മൈനസ് എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ സ്ക്വയർ അപ്പോൾ എക്സ് ടു മൈനസ് എക്സ് വൺ ചെയ്യുക എക്സ് ടു മൈനസ് എക്സ് വൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കഴിക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് കഴിക്കുക രണ്ടും തെറ്റില്ല ഏത് എളുപ്പച്ചങ്ങൾക്ക് അതങ്ങനെ കഴിക്കാം കേട്ടോ ഞാൻ മൂന്ന് മൈനസ് രണ്ട് ചെയ്തു സ്ക്വയർ പ്ലസ് നാല് മൈനസ് ഒന്ന് ചെയ്യുക എളുപ്പച്ച അത് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് മൈനസ് നാല് ഏത് ചെയ്താലും കുഴപ്പമില്ല നാല് മൈനസ് ഒന്ന് ചെയ്തു ഓരോ മൈനസ് ഒന്ന് സ്ക്വയർ റൂട്ട് ഓഫ് മൂന്ന് മൈനസ് രണ്ട് കാരണ ഒന്നിൻ്റെ വർഗം നാല് മൈനസ് ഒന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെ വർഗ്ഗം സംഭവം റൂട്ട് ഓഫ് ഒന്നിൻ്റെ വർഗ്ഗം ഒന്നാണ് മൂന്നിൻ്റെ വർഗ്ഗം എത്രയും ഒമ്പതാണ് റൂട്ട് ഒമ്പതെന്ന് പറയുമ്പോൾ എത്രയും റൂട്ട് പത്ത് വരും അതായത് ഈ നീളം എന്ന് പറയുന്നത് റൂട്ട് പത്ത അതേപോലെ നമുക്ക് ബി സി ചെയ്യാം അടുത്ത് ബിസി ചെയ്യുക ബി സി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വരെ നോക്കുക ഇതും നമുക്ക് മൂന്ന് മൈനസ് മൈനസ് മൂന്ന് ചെയ്യല്ല മൈനസ് മൂന്ന് മൈനസ് മൈന മൂന്ന് ചെയ്യാം മൈനസ് മൂന്ന് കിഴിക്കണം മൂന്ന് സ്ക്വയർ പ്ലസ് ആറ് മൈനസ് നാല് ചെയ്യാം ആറ് മൈനസ് നാലിൻ്റെ വർഗം സമം മൈനസ് മൂന്ന് മൈനസ് മൂന്ന് അറിയുമ്പോൾ മൈനസ് മൂന്ന് മൈനസ് മൂന്ന് അറിയുമ്പോൾ തെറ്റിക്കരുത് മൈനസ് മൂന്ന് മൈനസ് മൂന്ന് അറിയുമ്പോൾ ആറാണ് വരിക മൈനസ് ആറാണ് വരിക അപ്പം മൈനസ് ആറിൻ്റെ വർഗം പ്ലസ് ആറ് മൈനസ് നാല് പറയുമ്പോൾ രണ്ടിൻ്റെ വർഗ്ഗം സമം മൈനസ് ആറിൻ്റെ വർഗം പ്ലസ് മുപ്പത്താറാണ് പ്ലസ് ഇവിടെ രണ്ടിൻ്റെ വർഗ്ഗം എത്ര നാല് വരും മുപ്പത്താറ് പ്ലസ് നാല് എത്രയാണ് നാൽപ്പതാണ് അപ്പോൾ ആ സൈഡ് നാൽപ്പതാണെന്ന് കിട്ടി ഒരു വശം നാൽപ്പതാണ് കിട്ടി ഇനി നമ്മൾ ഈ സൈഡ് കണ്ടുപിടിക്കണം ഈ സൈഡെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള ആകല അവിടെ നമ്മൾ എന്ത് എഴുതുന്നുണ്ട് എ സി അല്ലെങ്കിൽ സി എന്ന് എഴുതാം എ സി സമം റൂട്ട് ഓഫ് ഇതും ചെയ്യേണ്ടത് എന്താണ് രണ്ട് മൈനസ് മൈനസ് മൂന്ന് ചെയ്യുക അല്ലെങ്കിൽ മൈനസ് മൂന്ന് മൈനസ് രണ്ട് ചെയ്യുക ഏതും ചെയ്യുക മൈനസ് മൂന്ന് മൈനസ് രണ്ട് ചെയ്തു ഹോൾ സ്ക്വയർ പ്ലസ് ഇതെങ്ങനെ ചെയ്യുക ആറ് മൈനസ് ഒന്ന് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് മൈനസ് ആറ് ചെയ്യുക ഏത് എളുപ്പത്തിൽ ചെയ്യുക ആറ് മൈനസ് ഒന്നിൻ്റെ വർഗ്ഗം സമം റൂട്ട് ഓഫ് മൈനസ് മൂന്ന് മൈനസ് രണ്ട് അറിയുമ്പോൾ എത്രയാണ് മൈനസ് അഞ്ചാണ് മൈനസ് അഞ്ചിൻ്റെ വർഗം പ്ലസ് ആറ് മൈനസ് ഒന്ന് അറിയുമ്പോൾ എത്രയാണ് അഞ്ചാണ് അഞ്ചിന്റെ വർഗ്ഗം സമം റൂട്ട് ഓഫ് മൈനസ് അഞ്ചിൻ്റെ വർഗം എത്രയാണ് ഇരുപത്തഞ്ചാണ് അഞ്ചിൻ്റെ വർഗം എത്രയാണ് ഇരുപത്തഞ്ചാണ് റൂട്ട് ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് വരുമ്പോൾ എന്ത് വരും റൂട്ട് അൻപത് വരും അപ്പം നമുക്ക് മൂന്ന് നീളം കിട്ടി ചെറിയ നീളങ്ങൾ ഒന്ന് റൂട്ട് പത്തും ഒന്ന് റൂട്ട് നാൽപ്പതും ആണ് വലിയ നീളം എന്ന് കിട്ടിയത് റൂട്ട് അമ്പതാണ് ഇത് മട്ടത്രവേണമെന്ന് തെളിയിക്കണമെങ്കിൽ വേണം ചെറിയ വശങ്ങളുടെ വർഗ്ഗം അല്ലേ പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ നമുക്കറിയാം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം എന്തായിരിക്കണം കർണ സ്ക്വയർ ആണെങ്കിൽ മട്ടത്രികോണമാണ് ഒന്ന് നോക്കി നോക്കാം പാദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ റൂട്ട് പത്തിൻ്റെ വർഗ്ഗം ഏത്ര പത്താണ് ലംബ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര റൂട്ട് നാൽപ്പതിൻ്റെ വർഗ്ഗം ഏത്രേ നാൽപ്പതാണ് കർണ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര അമ്പതിൻ്റെ റൂട്ട് അമ്പതിൻ്റെ വർഗം അമ്പതാണ് അപ്പോൾ അത് ശരിയല്ലേ പത്ത് പ്ലസ് നാൽപ്പത് സമ അമ്പത് ഇത് ശരിയാണല്ലോ ഇത് ശരിയായതുകൊണ്ട് ഇത് ശരിയായതുകൊണ്ട് എന്താണ് ഈ തന്നിരിക്കുന്ന ത്രികോണം ഒരു മട്ട ത്രികോണമാണെന്ന് നമ്മൾ തെളിയിച്ചു ആധാര ബിന്ദു കേന്ദ്രവും ആരം പത്തും ആയി ഒരു വൃത്തം വരയ്ക്കുന്നു സംഖ്യകൾ ആറ് ഒമ്പത് അഞ്ച് ഒമ്പത് ആറ് എട്ട് ആയ ബിന്ദുക്കൾ ഈ വൃത്തത്തിൻ്റെ അകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് പരിശോധിക്കുക എന്നാണ് ചോദ്യം എന്താണ് ചോദ്യം എന്ന് മനസ്സിലായി നമുക്ക് നമ്മളെ മുന്നിൽ എന്തുണ്ട് ഒരു സർക്കിളുണ്ട് ഈ സർക്കിളിനെ പറ്റി പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ആധാര ബിന്ദുവാണ് കേന്ദ്രം എന്ന് പറയുന്നു കേന്ദ്രം എന്ന് പറഞ്ഞാൽ പൂജ്യം പൂജ്യം ആധാര ബിന്ദു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സഷും വൈയഷും കൂട്ടിമുട്ടുന്ന ബിന്ദുവിലാണ് എന്ത് ഏൽക്കുന്നത് ആധാര ബിന്ദു ഏൽക്കുന്നത് ഇതാണ് പൂജ്യം പൂജ്യം എന്ന് പറഞ്ഞ ബിന്ദു ആണ് ആധാര ബിന്ദു ഇതിൻ്റെ ആരം എന്ന് പറയുന്നത് പത്താണ് അതായത് ഇവിടുന്ന് ഇവിടേക്ക് വരച്ചാലും ഇവിടുന്ന് എവിടേക്ക് വരച്ചാലും എത്രയാണ് ദൂരം കിട്ടേണ്ടത് പത്ത് ആണ് ദൂരം കിട്ടേണ്ടത് എന്ന് പറയുന്നത് എന്താണ് ആറ് ഒമ്പത് അഞ്ച് ഒമ്പത് ആറ് എട്ട് ആയ ബിന്ദുക്കൾ ഈ വൃത്തത്തിനകത്തോ പുറത്തോ എന്ന് പറയുക അപ്പം നമുക്ക് ഇവിടെ ഒരു ആറ് ഒമ്പത് എന്നൊരു ബിന്ദുണ്ട് സങ്കല്പിക്കുക ആറ് ഒമ്പത് എന്ന് പറയുന്നൊരു ബിന്ദുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ആറ് ഒമ്പത് എന്ന ബിന്ദുവിൽ നിന്ന് പൂജ്യത്തിലെ ഈ ബിന്ദുവിൽ നിന്നുള്ള അകലം കണ്ടുപിടിക്കുന്നു ഈ ബിന്ദുവിൽ നിന്നുള്ള അകലം ഇപ്പം കണ്ടുപിടിക്കാൻ അകലാണ് ഈ അകലം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഇത് റൂട്ട് ഓഫ് ആറ് സ്ക്വയർ പ്ലസ് ഒമ്പത് സ്ക്വയർ എന്ന് ചെയ്താൽ മതി റൂട്ട് ഓഫ് ആറ് സ്ക്വയർ പ്ലസ് ഒമ്പത് സ്ക്വയർ എത്രയാണ് റൂട്ട് ഓഫ് ആറ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് പന്ത്രണ്ട് എഴുതരുത് ഒമ്പത് സ്ക്വയർ പതിനെട്ട് എഴുതരുത് എത്രയാണ് എൺപത്തി ഒന്ന് ആണ് അപ്പോൾ എൺപതും മുപ്പതും നൂറ്റിപ്പത്ത് കിട്ടി നൂറ്റിപ്പത്തും ആറും എന്ന് ഏഴ് നൂറ്റി പതിനേഴ് കിട്ടി നൂറ്റി പതിനേഴ് കിട്ടി ശരിക്ക് ഇത്രയും നീളം എന്ന് പറഞ്ഞാൽ പത്താണ് പത്ത് എന്ന് പറഞ്ഞാൽ റൂട്ട് നൂറാണ് അല്ലേ റൂട്ട് നൂറിൻ്റെ വർഗം മൂലമാണ് പത്ത് അപ്പോൾ നൂറിൻ്റെ റൂട്ട് നൂറ് എന്ന് പറഞ്ഞ നീളാണ് ഇതുവരെ ഉള്ളത് പക്ഷേ ഇത് റൂട്ട് നൂറ്റിപ്പതിനേഴാണ് ഇതിനുള്ള അകലം നൂട്ട് നൂറ്റിപ്പതിനേഴ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പോയിൻ്റ് അവിടെ പോയി ഈ വൃത്തത്തിൻ്റെ പുറത്ത് പോയി എന്ന് മനസ്സിലാക്കാം നമുക്ക് ഇനി മറ്റൊരു പോയിന്റ് ആണ് അഞ്ച് ഒമ്പത് എന്ന് പറഞ്ഞ ബിന്ദു അഞ്ച് ഒമ്പത് വൃത്തത്തിൻ്റെ അകത്താണോ പുറത്താണോ എന്ന് മനസ്സിലാക്കുക അപ്പം നമ്മൾ വീണ്ടും അഞ്ച് ഒമ്പതേക്കുള്ള അകലം കണ്ടുപിടിക്കുക ഈ പോയിന്റ് അഞ്ച് ഒമ്പതേക്കുള്ള അകലം അത് എളുപ്പമാണ് എന്ത് ചെയ്താൽ മതി നമ്മൾ പറഞ്ഞല്ലോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്താൽ മതി അപ്പോൾ റൂട്ട് ഓഫ് അഞ്ച് സ്ക്വയർ പ്ലസ് ഒമ്പത് സ്ക്വയർ റൂട്ട് ഓഫ് അഞ്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത്തഞ്ചാണ് ഒമ്പത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് എൺപത്തൊന്നാണ് എൺപതും ഇരുപതും എത്രയാണ് നൂറാണ് നൂറും ആറും എൺപതും ഇരുപതും നൂറ് നൂറും ആറും നൂറ്റി ആറ് നൂറ്റി ആറാണ് ഇപ്പോഴും ഈ റൂട്ട് നൂറിനേക്കാൾ പോയി അല്ലേ റൂട്ട് നൂറ് വരെയുള്ള പെടത്തുള്ളൂ റൂട്ട് നൂറ്റിയാറ് എന്ന് പറഞ്ഞാൽ റൂട്ട് നൂറിനേക്കാൾ പുറത്ത് പോയി പുറത്ത് പോയി എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ പോയിന്റും വൃത്തത്തിന്റെ പുറത്തായി ഇനി അടുത്തൊരു പോയിന്റ് ചോദിക്കുന്നത് ആറ് എട്ടാണ് ആറ് എട്ട് എന്നുള്ള ബിന്ദുയിലേക്കുള്ള ഇലക്കുള്ള ആഗ്രഹം അപ്പോൾ ഇവിടെ നമുക്ക് ആറ് എട്ട് എന്ന് കരുതുക ആറ് ഉണ്ടെങ്കിൽ ആറ് എട്ട് എന്ന ബിന്ദുവിലേക്കുള്ള അകലം ചോദിക്കുക അതും കണ്ടുപിടിക്കുക എളുപ്പം എന്ത് ചെയ്താൽ മതി റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എട്ട് സ്ക്വയർ ചെയ്താൽ മതി അപ്പോൾ ആറ് എസ് സ്ക്വയർ പ്ലസ് എട്ട് എ സ്ക്വയർ ആറ് എ സ്ക്വയർ പ്ലസ് എട്ട് എ സ്ക്വയർ അപ്പോൾ റൂട്ട് ഓഫ് ആറ് സ്ക്വയർ എത്രയാണ് മുപ്പത്താറ് എട്ട് സ്ക്വയർ എത്രയാണ് അറുപത്തി നാല് മുപ്പത്താറും അറുപത്തിനാലും കിട്ടും മുപ്പും അറുപതും തൊണ്ണൂറ് തൊണ്ണൂറ് പത്ത് കിട്ടും നൂറ് കിട്ടും റൂട്ട് നൂറ് റൂട്ട് നൂറ് പറഞ്ഞാൽ പത്താണല്ലോ റൂട്ട് നൂറ് പറഞ്ഞാൽ പത്താണ് അതായത് ഈ ആറ് എട്ട് എന്ന ബിന്ദു കറക്റ്റ് പത്ത് യൂണിറ്റ് അകലത്തിലാണ് അതുകൊണ്ട് ആറ് എട്ട് എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിൽ തന്നെയായിരിക്കും വൃത്തത്തിനുള്ളിലല്ല വൃത്തത്തിൻ്റെ പുറത്തുമല്ല വൃത്തത്തിൽ ഉള്ളിൽ തന്നെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി ഇനി ഈ വൃത്തത്തിലെ എട്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക എന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ വൃത്തത്തിലെ മൊത്തം എട്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതാനാണ് പറയുന്നത് അത് നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാം എട്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യ ഇപ്പോൾ ഈ ആരം പത്താണല്ലോ ഇത് പത്താണ് ഈ പോയിൻ്റ് നമുക്ക് എത്രയും പെട്ടെന്ന് എഴുതാം ഇത് ഇവിടെ എത്തുമ്പോഴേക്ക് പത്ത് യൂണിറ്റ് എക്സ് അക്ഷത്തിൽ പത്ത് പൂജ്യം ആയിരിക്കും ഇതിൻ്റെ സംഖ്യ സംശയമില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ സംഖ്യ എന്തായിരിക്കും എക്സ് മാത്രം നെഗറ്റീവ് ആവും മൈനസ് പത്ത് പൂജ്യമായിരിക്കും ഈ സൂചകസംഖ്യ വരണം മൈനസ് പത്ത് പൂജ്യമായിരിക്കും ഇതും പത്താണല്ലോ ഇതും പത്താണല്ലോ അപ്പോൾ ഈ സംഖ്യ എത്രയായിരിക്കും പൂജ്യം പത്ത് എക്സിൽ പൂജ്യം വൈയിൽ പത്ത് യൂണിറ്റ് അകലെയാണ് പൂജ്യം പത്തായി ഇനി ഇത് കൃത്യമായിട്ട് പറയാം നമുക്ക് മനസ്സിലാൽ നോക്കൂ ഇത് പൂജ്യം മൈനസ് പത്താണെന്ന് മനസ്സിലായി മൊത്തം എട്ടെണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഒരാറ് എട്ടുണ്ട് ഇവിടെ ഈ ആറ് എട്ട് വെച്ചുകൊണ്ട് നമുക്ക് എഴുതാം ഈ ആറ് എട്ട് കറക്റ്റായിട്ട് നമുക്ക് ഇപ്പുറത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചതുരം വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ചതുരം വരച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ വൃത്തത്തിലെ അടുത്ത നാല് സൂചക സംഖ്യകൾ കിട്ടും അത് ഈ ആറ് എട്ടിന് ബേസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം ഇത് ആറ് എട്ടാണെങ്കിൽ ഇത് ആറ് എട്ടാണ് അപ്പോൾ ഇതെത്രയാവും ഇത് കറക്റ്റായിട്ട് അറിയാം ഇവിടെ നിന്ന് നിങ്ങട്ട് ആറ് ഇവിടെ നിന്ന് നിങ്ങട്ട് മൈനസ് ആറ് ഇവിടെ നിന്ന് നിങ്ങിട്ട് ആറ് ഇവിടെ നിങ്ങട്ട് മൈനസ് ആറ് അപ്പോൾ ആ പോയിന്റ് എന്താ വരിക മൈനസ് ആറ് ഇവിടെ നിന്ന് നിങ്ങട്ട് ആറ് ഇവിടെ നിന്ന് നിങ്ങട്ട് മൈനസ് ആറ് മൈനസ് ആറ് എട്ടാണ് ആ പോയിന്റ് വരിക മനസ്സിലായോ ഇനി ഇത് ആറ് എട്ടാണെങ്കിൽ ഈ പോയിൻ്റ് അറിയാതറിയാം ഇത് രണ്ടിനും ആറ് ആണ് ഇത് എട്ട് വരുമ്പോൾ അവിടെ എന്ത് വരും മൈനസ് എട്ട് വരും അപ്പോൾ ആറ് മൈനസ് എട്ട് എന്നാണ് ആ പോയിന്റ് വരിക ഇത് ആറ് വൈയിൽ മൈനസ് ആവും ഇപ്പം ഈ പോയിന്റ് എഴുതാൻ കുറേ കാലമായി പഠിച്ചതാണ് ഈ പോയിന്റ് എന്തായിരിക്കും ആറും കെട്ട് അതായത് മൈനസ് ആറ് എട്ടും കെട്ട് അതായത് മൈനസ് എട്ട് ആറും കെട്ട് എട്ടും കെട്ട് അപ്പോൾ മൈനസ് എട്ട് മൈനസ് ആറ് മൈനസ് എട്ടാവും പിന്നെ നമുക്ക് ഈ പോയിൻ്റ് തന്നെ എടുക്കാം ഈ പോയിൻ്റ് എത്രയാണ് ആറ് എട്ടാണ് അങ്ങനെ നമുക്ക് എട്ട് പോയിന്റുകൾ കൃത്യമായിട്ട് ഇതിൽ മാപ്പ് ചെയ്യാൻ പറ്റും കേന്ദ്രത്തിൻ്റെ സൂചകസംഖ്യകൾ ഒന്ന് ഒന്നും ആരും റൂട്ട് രണ്ടും ആയ വൃത്തം എക്സ് അക്ഷത്തെ മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കളുടെയും വൈ അക്ഷത്തെ മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കളുടെയും സംഖ്യകൾ കണ്ടുപിടിക്കുക നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇതാണ് ഈ വൃത്തത്തിൻ്റെ കേന്ദ്രം എത്രയാണ് ഒന്ന് ഒന്നാണ് വൃത്തത്തിൻ്റെ കേന്ദ്രമുണ്ട് ആ കേന്ദ്രത്തിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് ഒന്ന് ഒന്നാണ് മാത്രമല്ല ഈ വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് റൂട്ട് രണ്ട് യൂണിറ്റ് ആണ് അപ്പോൾ ഈ ഒന്ന് ഒന്നും റൂട്ട് രണ്ടും തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ത്രികോണം മട്ട ത്രികോണം ഇങ്ങനെ വരച്ച് നമുക്ക് ഒന്ന് നോക്കാം അത് നോക്കുമ്പോൾ ഇത് ഒരു യൂണിറ്റ് ആണ് ഇത് ഒരു യൂണിറ്റ് ആണ് അങ്ങനെയാണ് ഇത് റൂട്ട് രണ്ട് യൂണിറ്റ് വരുന്നത് ഇത് ഇതൊരു യൂണിറ്റും ഇതൊരു യൂണിറ്റ് ആണ്പോൾ നമുക്കറിയാമല്ലോ റൂട്ട് ഓഫ് ഒന്ന് സ്ക്വയർ പ്ലസ് ഒന്ന് സ്ക്വയർ സമ റൂട്ട് ഓഫ് ഒന്ന് പ്ലസ് ഒന്ന് സമ അത്രയാണ് റൂട്ട് രണ്ട് യൂണിറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഇതൊന്നുമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സൂചക സൂചകസംഖ്യ ഇതെന്തായിട്ട് മാറും ഇത് ആധാര ബിന്ദുവായി മാറും ഇത് ആധാര ബിന്ദുവായി മാറും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് വൈ എഷായി മാറും ഇത് എന്തായി മാറും എക്സ് എഷായി മാറും ഇത് ആധാര ബിന്ദുവായി ഇത് വൺ ആണ് ഇത് റൂട്ട് രണ്ടാണ് അപ്പോൾ നമുക്കിവിടെ ഈ വൃത്തം ഇവിടെ കട്ട് ചെയ്യുന്നു ഈ അക്ഷത്തെ കട്ട് ചെയ്യുന്നു ഈ വൃത്തം വെടി ഈ അക്ഷത്തെ കട്ട് ചെയ്യുന്നു നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ചിത്രം വരച്ചു ഈ ചിത്രം വരച്ച എന്താ പ്രത്യേകത ഇത് റൂട്ട് റെൻഡാണ് ഇതും എത്രയാണ് റൂട്ട് രണ്ടാണ് ഇത് റൂട്ട് രണ്ടാണ് ഇത് റൂട്ട് രണ്ടാണ് ഇതൊന്നാണെങ്കിൽ ഇതൊരു മട്ടത്രികോണാണല്ലോ ഇതൊരു മട്ടത്ര കോൺ തീർച്ചയായിട്ടും ഒന്ന് ഒന്ന് റൂട്ട് രണ്ട് വഴി ആണെങ്കിൽ ഒന്ന് ഒന്ന് റൂട്ട് റെഡ് തന്നെ ഇവിടെ വരണം ഇത് ഒന്ന് ഒന്ന് റൂട്ട് രണ്ടാണെങ്കിൽ ഇവിടെ ഒന്ന് ഒന്ന് റൂട്ട് രണ്ട് വരണം ഇപ്പോൾ ഈ പോയിന്റ് മനസ്സിലായി എത്രയാണെന്നുള്ളത് ഈ പോയിന്റ് കൃത്യം മനസ്സിലായി ഇവിടുന്ന് പണിക്കുള്ള അകലം എക്സ് യൂണിറ്റിൽ ഒരു യൂണിറ്റ് ഒരു യൂണിറ്റ് മൊത്തം രണ്ട് യൂണിറ്റ് ആയി രണ്ട് പൂജ്യാണ് ഇവിടെ വരിക മൊത്തം രണ്ട് പൂജ്യം എന്നാണ് ഈ സംഖ്യ വരിക അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ചിത്രം വരയ്ക്കാം ഇവിടെ ചിത്രം വരയ്ക്കുമ്പോൾ ഇവിടെ ഈ ത്രികോണം തന്നെ ഈ മട്ടത്രികോണം തന്നെ വരുന്നത് ഇതൊരു യൂണിറ്റ് നമുക്ക് അറിയാം അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു യൂണിറ്റ് ആയിരിക്കും അപ്പോൾ വീണ്ടും ഇവിടെ നമുക്ക് വരയ്ക്കാം ഇത് വരയ്ക്കുമ്പോൾ ഇവിടെ എത്രയാണ് റൂട്ട് റെഡാണ് വരുന്നത് അപ്പോൾ ഇതൊന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എത്രയായിരിക്കും ഒന്നായിരിക്കും അപ്പോൾ നമുക്ക് ഈ അകലവും നമുക്ക് എന്തായി രണ്ടാണ് ഈ അകലം രണ്ടാകുമ്പോൾ ഈ സൂചക സംഖ്യ വരുമ്പോൾ പൂജ്യം രണ്ട് എന്നാണ് എഴുതുക ഇത് വൈയിലാണ് കിടക്കുന്നത് വൈ അക്ഷത്തിൽ കിടക്കുന്നത് അപ്പോൾ എക്സ് സൂചക സംഖ്യ പൂജ്യം വൈ രണ്ട് എന്ന് പെട്ടെന്ന് എഴുതാൻ പറ്റും ഒരു ത്രികോണത്തിൻ്റെ മൂലകൾ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് എന്നീ ബിന്ദുക്കളാണ് ഇതിൻ്റെ പരിവൃത്തത്തിൻ്റെ കേന്ദ്രവും ആരവും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ഇവിടെ ഒരു ത്രികോണമുണ്ട് അതിൻ്റെ ഒരു പരിവൃത്തവും ഉണ്ട് പരിവൃത്തം എന്ന് പറഞ്ഞാൽ അറിയാം ത്രികോണം എന്ന് പറയണേൽ നമുക്കിങ്ങനെ ഒരു ത്രികോണം വരയ്ക്കാം ഇപ്പോൾ ഈ ത്രികോണത്തിന് മൂന്ന് മൂലകളുണ്ട് മൂന്ന് മൂലകളിൽ ഒരു മൂല എന്ന് പറയുന്നത് ഒന്ന് രണ്ടാണ് ഒരു മൂല എന്ന് പറയുന്നത് രണ്ട് മൂന്നാണ് രണ്ട് മൂന്ന് ഒരു മൂല എന്ന് പറയുന്നത് മൂന്ന് ഒന്നാണ് അപ്പം മൂന്ന് ഒന്ന് ഇനി പറയുന്നത് ഈ ത്രികോണത്തിൻ്റെ പരിവൃത്തത്തിനൊരു കേന്ദ്രമുണ്ട് ഈ കേന്ദ്രത്തിൻ്റെ കേന്ദ്രം ഈ കേന്ദ്രവും കണ്ടുപിടിക്കണം മാത്രമല്ല ഇതിൻ്റെ ആരവും കണ്ടുപിടിക്കണം ഇതിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്രത്തിൽ നിന്ന് ഇവിടേക്ക് വരയ്ക്കുന്നതാണ് ആരം അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഇവിടേക്ക് വരയ്ക്കാം അതാരാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഇവിടേക്ക് വരയ്ക്കാം അതും ആരാണ് അപ്പം നമ്മൾ ഈ പോയിന്റ് ഞാൻ പി എന്ന് എഴുതു ഈ പോയിൻ്റിനെ എ എന്നിർത്തു ഈ പോയിൻറ്റിനെ ബി എന്നിർത്തു ഈ പോയിന്റിനെ ഞാൻ സി എന്ന് വിളിച്ചു ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയില്ല അപ്പം ഈ പോയിന്റിനെ ഞാൻ പൊതുവായിട്ട് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് എന്ത് എഴുതി എക്സ് വൈ എന്ന് എഴുതി വെച്ചു പി പോയിൻറ്റ് എക്സ് വൈ ഈ പോയിന്റ് ഒന്ന് രണ്ട് ഈ പോയിന്റ് മൂന്ന് ഒന്ന് ഈ പോയിന്റ് രണ്ട് മൂന്ന് അപ്പം പി എ സമം പി ബി സമം പി സി സമം ആരാണ് പി എ എന്ന് പറയുന്നതും പി ബി എന്ന് പറയുന്നതും പി സി എന്ന് പറയുന്നതും തുല്യാണ് അതെന്താണ് പരിവൃത്തത്തിൻ്റെ ആരാണ് നമ്മൾ പി എസ് എം പി ബി എന്നുള്ള സമവാക്യം എടുക്കുക ആദ്യം പി എസ് എം എന്താണ് പി ബി എങ്ങനെയാണ് പി എ കാണുക പി എ കാണ എക്സ് വൈ നിന്ന് ഇതിലേക്കുള്ള അകലം എക്സ് വൈ നിന്ന് ഇതിലേക്കുള്ള അകലം നമ്മൾ എന്താ ചെയ്യുക റൂട്ട് ഓഫ് എക്സ് മൈനസ് ഒന്നാമത്തെ ഹോൾ സ്ക്വയർ അല്ലെ എക്സ് മൈനസ് ഒന്നിൻ്റെ വർഗം പ്ലസ് വൈ മൈനസ് രണ്ടാമത്തെ ഹോൾ സ്ക്വയർ വൈ മൈനസ് രണ്ടിൻ്റെ വർഗം സമൂഹം പി ബി പറയാം പി ബി എന്ന് പറഞ്ഞതാണ് പി ബി ആണ് ഇതാണ് അപ്പം എക്സ് മൈനസ് രണ്ട് അത് ഹോൾ സ്ക്വയർ സ്ക്വയർ റൂട്ട് ഇടണം എക്സ് മൈനസ് രണ്ടിൻ്റെ വർഗം പ്ലസ് വൈ മൈനസ് മൂന്നിൻ്റെ വർഗം വൈ മൈനസ് മൂന്നിൻ്റെ വർഗം ഇപ്പോൾ ഇതൊക്കെ ചെയ്യാം പി എ സമ പി ബി കൊടുത്തു നമുക്ക് ഈ സ്ക്വയർ രണ്ട് ഒഴിവാക്കാം സ്ക്വയർ ഒഴിവാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കും എക്സ് മൈനസ് ഒന്നിൻ്റെ വർഗം പ്ലസ് വൈ മൈനസ് രണ്ടിൻ്റെ വർഗം സമം ഇവിടെ എക്സ് മൈനസ് രണ്ടിൻ്റെ വർഗം പ്ലസ് വൈ മൈനസ് മൂന്നിൻ്റെ വർഗം എന്ന് കിട്ടും നമ്മളിത് വിപുലീകരിക്കുക എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്ക് അറിയാം എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് മൈനസ് ദോൾ സ്ക്വയറിൻ്റെ എ സ്ക്വയർ മൈനസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള സമവാക്യം നമുക്ക് അറിയാം അത് വെച്ചത് ചെയ്യാം ഇപ്പം എക്സ് സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു ആദ്യത്തെ ഇൻറ്റു രണ്ടാമത്തെ അപ്പോൾ രണ്ട് എക്സ് വരും പ്ലസ് രണ്ടാമത്തേൻ്റെ വർഗ്ഗം ഒന്ന് പ്ലസ് ഇവിടെ എന്താ വരിക വൈ സ്ക്വയർ ആദ്യത്തേൻ്റെ വർഗം മൈനസ് രണ്ട് ഇൻറ്റു ആദ്യത്തെ ഇൻറ്റു രണ്ടാമത്തെ വൈ ഇൻറ്റു രണ്ട് ആദ്യത്തെ രണ്ടാമത്തേൻ്റെ വൈ ഇൻറ്റു രണ്ട് സമം പ്ലസ് ഇവിടെ പ്ലസ് കൂടി രണ്ട് രണ്ടാമത്തേൻ്റെ വർഗം രണ്ടാമത്തേൻ്റെ വർഗം എത്രയാണ് നാല് രണ്ടിൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ നാല് സമം ഇവിടെ വിപുലീകരിക്കുക എക്സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു ആദ്യത്തെ ഇൻറ്റു രണ്ടാമത്തെ അപ്പം എക്സ് ഇൻറ്റു രണ്ട് പ്ലസ് രണ്ടാമത്തേൻ്റെ വർഗം അപ്പോൾ രണ്ടിൻ്റെ വർഗം നാല് പ്ലസ് വൈ മൈനസ് മൂന്ന് ഹോൾ സ്ക്വയർ വിപുലീകരിക്കുക വൈ സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു ആദ്യത്തെ ഇൻറ്റു രണ്ടാമത്തെ പ്ലസ് രണ്ടാമത്തേൻ്റെ വർഗ്ഗം രണ്ടാമത്തേൻ്റെ വർഗം തന്നെ എത്രയാണ് ഒമ്പത് കിട്ടും ഇപ്പം നമുക്ക് ഈ കിട്ടിയതൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്തുനിന്ന് ബാലൻസ് ചെയ്യുക ഞാൻ ഈ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും വെട്ടിക്കളയ കാരണം എക്സ് സ്ക്വയർ സ്ക്വയർ രണ്ട് സ്ഥലത്തുനിന്ന് ഒഴിവാക്കി അതേമാതിരി വൈ സ്ക്വയറും വൈ സ്ക്വയർ രണ്ട് സ്ഥലത്തുനിന്ന് ഒഴിവാക്കി പിന്നെ ബാക്കിയുള്ളതൊക്കെ നോക്കാം ഇവിടെ എന്താ ഉള്ളത് മൈനസ് രണ്ട് എക്സ് ഉണ്ട് പ്ലസ് ഒന്നും നാലും കൂട്ടിയിട്ട് പ്ലസ് അഞ്ച് എഴുതി ഈ ഒന്നും നാലും കൂട്ടി അഞ്ച് എഴുതി ബാക്കി രണ്ട് വൈ ഇൻറ്റു രണ്ട് വരുമ്പോൾ ഈ രണ്ട് നാല് വൈ മൈനസ് നാല് വൈ വരും ഇപ്പോൾ മൈനസ് രണ്ട് എക്സ് മൈനസ് നാല് വൈ പ്ലസ് അഞ്ച് എന്ന് കിട്ടും മൈനസ് രണ്ട് എക്സ് മൈനസ് നാല് വൈ പ്ലസ് അഞ്ച് എന്ന് കിട്ടും സമം ഇവിടെ എന്താ നോക്കാം മൈനസ് രണ്ട് അതിൻ്റെ രണ്ട് മൈനസ് നാല് എക്സ് ഇവിടെ മൈനസ് നാല് എക്സ് വരും പ്ലസ് ഈ നാല് ഒമ്പതും കൂട്ടുമ്പോൾ വരും പതിമൂന്ന് വരും ഈ മൈനസ് രണ്ട് ഇന്ന് വരെ മൈനസ് ആറ് വൈ വരും നമുക്കതിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാം ഇതിനൊക്കെ ഒരു സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എന്താ കിട്ടുക മൈനസ് രണ്ട് എക്സ് പ്ലസ് അഞ്ച് മൈനസ് നാല് വൈ മൈനസ് നാല് എക്സ് കിട്ടി വരുമ്പോൾ പ്ലസ് നാല് എക്സ് പ്ലസ് പതിമൂന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് പതിമൂന്ന് മൈനസ് ആറ് വൈ കിട്ടി വരുമ്പോൾ പ്ലസ് ആറ് വൈ സമയം എന്താ എഴുതാം പൂജ എഴുതാം ഈ മൈനസ് രണ്ട് എക്സും നാലെക്സും വരുമ്പോൾ മൈനസ് രണ്ട് എക്സും നാല് എക്സും വരുമ്പോൾ എന്താ വരിക പ്ലസ് രണ്ട് എക്സ് വരും അപ്പോൾ ഈ മൈനസ് രണ്ട് എക്സും നാല് എക്സും വെട്ടിയിട്ട് പ്ലസ് രണ്ട് എക്സ് എഴുതി മൈനസ് നാല് വയും പ്ലസ് ആറ് വയും വരുമ്പോൾ മൈനസ് നാല് വയ്യാണ് പ്ലസ് ആറ് വയ്യാണ് ബാക്കി പ്ലസ് രണ്ട് വൈ ഉണ്ടാവും അപ്പോൾ അത് രണ്ടു ഒഴിവായി പിന്നെ അഞ്ച് മൈനസ് പതിമൂന്ന് അഞ്ച് മൈനസ് പതിമൂന്ന് പറഞ്ഞത് വരും മൈനസ് എട്ട് വരും സമയം എന്ത് കിട്ടും പൂജ്യം കിട്ടും ഇതിലെല്ലാറ്റും രണ്ടുകൊണ്ടിരിക്കുക മൊത്തം എല്ലാറ്റും രണ്ട് അപ്പം രണ്ട് കൊണ്ടിരിക്കുക രണ്ട് എക്സ് രണ്ടു കൊണ്ടിരിച്ചെന്തു വരും എക്സ് വൈനുകൊണ്ട് വെച്ചാലോ പ്ലസ് വൈ മൈനസ് എട്ടിന് കണ്ടോടിച്ചാലോ മൈനസ് നാല് സ പൂജ്യം അങ്ങനെ ഒരു സമവാക്യം കിട്ടി എക്സ് പ്ലസ് വൈ സമം നാല് എന്നുള്ളൊരു സമവാക്യം നമ്മൾ വളരെ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചു ഇപ്പോൾ നമ്മൾ പി എ സമം പി ബി എന്നാണ് ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ ഒന്നുകൂടി ചെയ്യാൻ പോവുകയാണ് പി എ സമം പി സി കൂടി ചെയ്യാൻ പോവുകയാണ് പി എസ് എം എം പി ഇ സി ചെയ്യുമ്പോൾ എന്താ വരും നോക്കുക പി എസ് എം പി സി അവിടെ നോക്കണം പി എസ് എം പി സി ചെയ്യാൻ പോണം പി എ നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പി എൻ്റെ നമ്മൾ ഈ സൈഡ് പി എ ആണ് അതുകൊണ്ട് പി എ എന്നുള്ള സാധനം ഇവിടെ തന്നെ ഉണ്ട് ഇതെന്നെടുത്താൽ മതി നമ്മൾ ഇതെന്നെടുത്താൽ മതി നമ്മൾ പി എക്ക് പി സി കൂടി നമ്മൾ കണ്ടുപിടിക്കണം ഇപ്പം പി സി കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുക എക്സ് മൈനസ് മൂന്ന് ഹോൾ സ്ക്വയർ എക്സ് മൈനസ് മൂന്ന് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ഒന്ന് ദോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ഒന്ന് ദ ഹോൾ സ്ക്വയർ ഇത് ചെയ്യുമ്പോൾ എന്തായിട്ട് ആദ്യത്തിൻ്റെ വർഗം എക്സ് സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു ആദ്യത്തെ ഇൻറ്റു രണ്ടാമത്തെ പ്ലസ് രണ്ടാമത്തേൻ്റെ വർഗം ഒമ്പത് പ്ലസ് വൈ മൈനസ് ഒന്ന് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ വൈ സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു വൈ ഇൻറ്റു ഒന്ന് പറയുമ്പോൾ രണ്ട് വൈ പ്ലസ് എന്ത് കിട്ടും ഒന്ന് കിട്ടും ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും രണ്ട് സൈഡും നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി മാത്രം ചെയ്താൽ മതി ഇവിടെ എന്താ കിട്ടുക മൈനസ് ആറ് എക്സ് പ്ലസ് ഒമ്പത് ഒന്ന് പത്ത് പത്ത് പിന്നെന്ത് കിട്ടും മൈനസ് രണ്ട് വൈ കിട്ടും അപ്പം നമുക്ക് ഈ ഒരു സാധനത്തിനോട് ഈയൊരു സാധനം ഞെക്യുവേറ്റ് ചെയ്താൽ മതി ഈ ഒരു സാധനം സമ ഈ ഒരു സാധനം എന്ന് എഴുതിയാൽ മതി അപ്പോൾ ഇതിൻ്റെ നേരെ ഞാനിങ്ങനെ എഴുതിക്കും മൈനസ് രണ്ട് എക്സ് ആ സാധനം ഇങ്ങോട്ട് എഴുതിയാൽ മതി മൈനസ് രണ്ട് എക്സ് പ്ലസ് അഞ്ച് മൈനസ് നാല് വൈ എന്ന് എഴുതിയാൽ മതി ഇതൊക്കെ ഒരു സെഡിക് വേണ്ടിട്ട് ഒരു സെഡിക്ക് വേണ്ടി പോകുമ്പോൾ മൈനസ് ആറ് എക്സ് പ്ലസ് പത്ത് മൈനസ് രണ്ട് വൈ മൈനസ് രണ്ട് എക്സ് കിട്ടി വരുമ്പോൾ പ്ലസ് രണ്ട് എക്സ് പ്ലസ് അഞ്ച് കിട്ടി വരുമ്പോൾ മൈനസ് അഞ്ച് മൈനസ് നാല് വൈ കിട്ടി വരുമ്പോൾ പ്ലസ് നാല് വൈ സമെന്തു കിട്ടും പൂജ്യം കിട്ടും ഇപ്പം മൈനസ് ആറ് എക്സും രണ്ട് എക്സും ആറിന് രണ്ട് പോയി എന്തു വരും മൈനസ് നാല് എക്സ് വരും ഇപ്പം ഇതും ഇതും പോയി മൈനസ് രണ്ട് വൈ പ്ലസ് നാല് വൈ പ്ലസ് രണ്ട് വൈ വരും ഇപ്പം ഇതും ഇതും പോയി പത്ത് മൈനസ് അഞ്ച് വരും പ്ലസ് അഞ്ച് വരും സമ എന്ത് കിട്ടും പൂജ്യം കിട്ടും അതിന് നമുക്ക് ഒന്നുകൂടി ചെറുതാക്കി എഴുതാൻ പറ്റും എങ്ങനെ ഇത് ഫുള്ള് നെഗറ്റീവ് ഈ നെഗറ്റീവ് ഫുള്ള് ചിഹ്നം മാറ്റി ഈ ഫസ്റ്റത്തെ പോസിറ്റീവായി പിടിക്കുക അപ്പം നാലെക്സ് മൈനസ് രണ്ട് വൈ മൈനസ് അഞ്ച് സമം പൂജ്യം എഴുതാം അതിന് നമുക്കൊന്നുകൂടി നാല് എക്സ് മൈനസ് രണ്ട് വൈ സമം അഞ്ച് എന്നുള്ള ഒരു സമവാക്യം കൂടി നമുക്ക് കിട്ടും നാല് എക്സ് മൈനസ് രണ്ട് വൈസമം അഞ്ച് അപ്പോൾ ഈ സമവ്യത്തോട് നമ്മൾ ആദ്യം കിട്ടിയ സംഭവം വെക്കേണ്ടല്ലോ എക്സ് പ്ലസ് വൈസമം എന്താണ് നാല് തീർക്കുക ഇത് രണ്ട് സോൾവ് ചെയ്യണമെങ്കിൽ ഇതിനൊന്നുകൂടി മാറ്റണം ഈ രണ്ട് പോലെ ബഡി രണ്ട് വരുത്തണം അവിടെ നമുക്ക് ഒന്ന് കുണിക്കാം രണ്ടുകൊണ്ട് കുണിക്കുക രണ്ട് എക്സ് പ്ലസ് രണ്ട് വൈസമം എട്ട് നാക്കുക എന്നിട്ട് ഈ രണ്ട് സമവയ്ക്കാൻ കൂട്ടുക രണ്ട് സമവയ്ക്കും കൂട്ടുമ്പോൾ നാല് എക്സും രണ്ട് എക്സും കൂട്ടുമ്പോൾ ഇത് വരും ആറ് എക്സ് വരും മൈനസ് രണ്ട് പേയും പ്ലസ് രണ്ട് പേയും പൂജ്യം കിട്ടും എട്ട് അഞ്ചും എത്തുകിട്ടും പതിമൂന്ന് കിട്ടും അങ്ങനെ നമുക്ക് എക്സ് എന്ന സൂചക സംഖ്യ പതിമൂന്ന് ഹരിക്കണം ആറാണെന്ന് കിട്ടും എക്സിൻ്റെ വില നമ്മൾ എക്സ് പ്ലസ് വൈ സമം നാല് കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വില കൊടുക്കുക പതിമൂന്ന് ബൈ ആറ് പ്ലസ് വൈ സമ നാല് കൊടുക്കുക അപ്പോൾ വൈ സമം നാല് മൈനസ് പതിമൂന്ന് ബൈ ആറ് കിട്ടും അങ്ങനെ വൈ സംഖ്യ നമുക്ക് പതിനൊന്ന് ബൈ ആറ് കിട്ടും അങ്ങനെ മൊത്തം കേന്ദ്രം എന്ന് പറയുന്നത് പതിമൂന്ന് ബൈ ആറും പതിനൊന്ന് ബൈ ആറും കിട്ടും